സ്ഥലപരിമിതിയാണ് ഗൃഹനിർമ്മാണ രംഗത്ത് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെ മൾട്ടി യൂട്ടിലിറ്റി ഉപകരണങ്ങൾക്ക് ഗൃഹനിർമ്മാണ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ നൽകുന്നു. ഒരേ സമയം ഒരു കമ്പ്യൂട്ടർ ടേബിളായും കട്ടിലായും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണത്തിന് നമുക്ക് ഡ്രീം ഹോമിലൂടെ പരിചയപ്പെടാം. ഓക്കെ, ശില്പ പറഞ്ഞ പോലെ ഇത് ഒരേ സമയം നമുക്ക് ഓഫീസ് ടേബിളായിട്ടും യൂസ് ചെയ്യാം, അല്ലാണ്ട് പിന്നെ സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യാം, അതേസമയം ഇത് ബെഡാക്കി മാറ്റുകയും ചെയ്യാം. ഇപ്പം നമ്മളിത് വർക്ക് ചെയ്ത് നമുക്കൊന്ന് നമ്മൾ ടയേർഡായി ഒന്ന് റെസ്റ്റ് എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ലോക്ക് എടുക്കുക, ജസ്റ്റ് പുൾ ഡൗൺ ചെയ്യുക, ഇത് ഒരു ബെഡായിട്ട് മാറി. എന്നാൽ അതേസമയം നമ്മൾ ഒരു സാധനവും നമ്മൾ ടേബിളിൻ്റെ മുകളിൽ പോയി ആ ഒരു സാധനം നമ്മൾ മാറ്റിയിട്ടില്ല, എല്ലാ സാധനവും അവിടെ തന്നെയുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം വെച്ചപ്പോലും അത് അവിടെ ഇരുന്നുള്ളൂ. ഇത് ആക്ച്വലി ഇത് 2 മീറ്റർ ആണ് ഇത് ചെയ്യാൻ പറ്റുന്നത്, ഈ ബെഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമുക്കിവിടെ സ്റ്റെയർ കേസ് അവിടെ വന്നതുകൊണ്ട് നമുക്കത് നീളം കുറയ്ക്കേണ്ടി വന്നു. അതിൻ്റെ ആക്ച്വൽ സൈസ് 2 മീറ്റർ ആണ്. നമുക്ക് ഇത് യൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് പുള്ളിറ്റ് അപ്പ് ചെയ്ത് നേരെ മുകളിലേക്ക് വന്ന് നമുക്ക് വീണ്ടും ഒരു ടേബിളായി മാറി. ഇത് നമുക്ക് എവിടെ വേണം നമുക്ക് യൂസ് ചെയ്യാം. നമുക്കൊരു ഡ്രോയിങ് റൂമിലോ ഒരു റീഡിംഗ് റൂമിലോ അല്ലെങ്കിൽ ഒരു ചിൽഡ്രൻസിൻ്റെ സ്റ്റഡി റൂമായിട്ടോ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ തന്നെ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കൊടുക്കുന്ന സോക്കറ്റ്, ഇത് നമുക്ക് സോക്കറ്റ് നമുക്ക് എടുത്ത് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് മാറ്റിയിടാം. ഇതിപ്പോൾ ഓണായി, ഇതെടുത്ത് വീണ്ടും എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് മാറ്റിയിടാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് ഫിംഗർ ഇട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റാണിത്. പിന്നെ ഇവിടെ സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫീസ് റൂമിലുമ്പോൾ ഇത് ഓവർ ഹെഡ് ക്യാബിനറ്റ്സ്, ഇതിന് ഹാൻഡിൽ കൊടുത്തിട്ടില്ല, പ്രസ് ചെയ്യുമ്പോൾ തന്നെ തുറന്നു വരുന്നു. അതുപോലെ തന്നെ ഇത് സോഫ്റ്റ് ക്ലോസിങ് ചെയ്യുന്നു, നമുക്ക് ബാങ് ചെയ്യുന്നില്ല, സോഫ്റ്റ് ആയിട്ടത് ക്ലോസ് ആകുകയും ചെയ്യുന്നു. ഇനി വീണ്ടും നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഇപ്പം ഇങ്ങനെ തുറന്ന് വെക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതൊരു ഒബ്സ്ട്രക്ഷനാണ്, പക്ഷെ നമുക്ക് ഇതിലേക്ക് സ്ലൈഡ് ഇൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. അങ്ങനെ ഇത് ഒത്തിരി എന്താണ് പ്രത്യേകതകളുള്ള ഒരു യൂണിറ്റാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെഷീൻ പാർട്സ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൻ്റെ ഈ ലോക്ക് 2 എണ്ണം അടിയിൽ കൊടുത്തിരിക്കുന്നുണ്ടോ, ആ പിസ്റ്റൺ ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഹാർഡ് വുഡോ പ്ലൈവുഡോ മുനിസിപ്പാലിറ്റി എന്ത് വെച്ചിട്ട് വേണം നമുക്ക് ഈ രീതിയിൽ ക്യാബിനറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ ഇതെല്ലാം കംപ്ലീറ്റ്ലി ചെയ്ത് ലോക്കൽ കാർപ്പൻറ്ററാണ്. ഇത് ഓരോ പ്രൊഡക്റ്റും കമ്പനിയിൽ നിന്നിട്ട് ആരും ചെയ്തതല്ല, ഇവിടുത്തെ ലോക്കൽ കാർപ്പൻ്റർ തന്നെ ചെയ്ത് ഫിറ്റിംഗ് സമയം എടുക്കേണ്ടത് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് സാധാരണ കാർപ്പൻ്റർക്കും ഈ പ്രൊഡക്റ്റ്സ് ചെയ്യാൻ പറ്റും. അതിനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റും ഉണ്ടാകുന്നില്ല. ഒരേ ഒരു റിക്വയർമെൻ്റ് ഉള്ളത് പ്രോപ്പർട്ടി ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഇൻസ്റ്റലേഷനോട് എല്ലാ സപ്പോർട്ടും എല്ലാ ഡീറ്റെയിലും നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ആ കാർപ്പൻറ്റേഴ്സ് ട്രെയിൻ ചെയ്യുന്നുമുണ്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ തന്നിരിക്കുന്നത് ഈ സിസ്റ്റം 91 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ബെഡിൻ്റെ വിഡ്ത്ത്. 91 സെൻറ്റിമീറ്റർ ഇനി നമുക്ക് ഇതിന് 1.4 മീറ്ററിൻ്റെ വരുന്നുണ്ട്. ഈ ബെഡ് വിഡ്ത്ത് കിങ് സൈസിൽ വരുന്നുണ്ട്. ഈ സിസ്റ്റത്തിന് വരുന്നത് 20,500 ആണ്. ഇതിൻ്റെ ഹാർഡ്വെയറിന് മാത്രം വരുന്ന കോസ്റ്റ് പ്ലസ് ബാക്കി ലേബറും മെറ്റീരിയലും ബാക്കി എല്ലാം എക്സ്ട്രാ വരും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെഷീൻസിൻ്റെ പിസ്റ്റൻ്റെ അതിൻ്റെ കോസ്റ്റ് വരുന്നത് 20,500 ആണ്. അടുത്ത സൈസ് വരുന്നത് 1.4 മീറ്റർ വിടുത്തുള്ളതിന് വരുന്നത് 25,500 ഹാർഡ്വെയർ വരും. എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാക്സിമം ഒരു 40,000 മുതൽ 50,000 രൂപയുടെ
വെച്ചിട്ടുണ്ട്.